കണ്ണൂർ സർവകലാശാലയുടെ യു ജി സ്പോർട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു അറിയിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് തല സ്പോർട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഡേറ്റ് വന്നിരിക്കുകയാണ് നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ സ്പോർട്ട് അഡ്മിഷൻ നടക്കുന്നതായിരിക്കും ഇവിടെ പറയുന്ന ഓരോ ഡേറ്റുകളും കൃത്യമായി ഓർത്തു വെക്കുക നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ വെച്ചായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഗവൺമെൻറ്റ് എയ്ഡഡ് കോളേജുകളിലെ യു ജി കോഴ്സുകളിലെ എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ ഒഴിവുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നതായിരിക്കും അതിനായിട്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നവംബർ ആറ് മുതൽ നവംബർ എട്ട് വരെ അതാത് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വേക്കൻസി ലിസ്റ്റ് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അതായത് നവംബർ അഞ്ചിന് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും വിവിധ കാരണങ്ങളാൽ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായവർക്കും നിലവിൽ പ്രവേശനം ലഭിച്ചവർക്കും പ്രവേശനം ലഭിക്കാത്തവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് അഡ്മിഷൻ ലഭിച്ചവർ നവംബർ പത്ത് പതിനൊന്ന് തീയതികളിലായി അഡ്മിഷൻ ലഭിച്ച കോളേജിൽ സ്ഥിരം പ്രവേശനം നേടേണ്ടതാണ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള യു ജി ഒഴിവുകളിലേക്ക് നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതായിരിക്കും പങ്കെടുക്കുന്നവർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അതാത് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ ഒഴിവുകളിലേക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പതിനൊന്ന് മുതലാണ് ഓക്കെ പങ്കെടുക്കുന്നവർ നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അതാത് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വേക്കൻസി ലിസ്റ്റ് സർവകലാശാല വെബ്സൈറ്റിൽ നൽകുന്നതായിരിക്കും വിവിധ കാരണങ്ങളാൽ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായവർക്കും നിലവിൽ പ്രവേശനം ലഭിച്ചവർക്കും പ്രവേശനം ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അവസരമുണ്ടായിരിക്കുന്നതാണ് ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ് സ്പോട്ട് അഡ്മിഷൻ അതുപോലെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള ഒരു അവസരം കൂടിയാണ് സ്പോട്ട് അഡ്മിഷൻ അപ്പോൾ നിങ്ങൾ അതാത് കോളേജിൽ പോയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയതായി അപേക്ഷിക്കുന്നവർ അഡ്മിഷൻ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അഡ്മിഷന് വേണ്ടി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി അഡ്മിഷൻ ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ് സ്പോട്ട് അഡ്മിഷൻ പ്രവേശനത്തിന് അർഹരായവരെ കോളേജ് അധികാരികൾ ഫോൺ വഴി ബന്ധപ്പെടുന്നതായിരിക്കും ഇതിനകം പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജുകളിൽ പ്രവേശനത്തിന് ഹാജരായി പ്രവേശനം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവിടെ നിന്നും ടി സി വാങ്ങേണ്ടതുള്ളൂ ഇനിയും കോളേജ് മാറ്റം ആഗ്രഹിക്കുന്നവർ കിട്ടിയ കോളേജിൽ തൃപ്തരല്ലെങ്കിൽ കിട്ടിയ കോഴ്സിൽ തൃപ്തരല്ലെങ്കിൽ സ്പോർട്ട് അഡ്മിഷന് പങ്കെടുക്കാവുന്നതാണ് സ്പോർട്ട് അഡ്മിഷനിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ടി സി വാങ്ങിച്ചാൽ മതിയാകും അതിനു മുമ്പേ ടി സി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ കോളേജിലും അല്ലെങ്കിൽ പുതിയ കോളേജിലും അഡ്മിഷൻ ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം ഓർത്തു വെക്കുക ഇവിടെ പറഞ്ഞ ഓരോ ഡേറ്റുകളും ഇത് നിങ്ങളുടെ അവസാനത്തെ ഒരു ചാൻസ് ആണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഇപ്പം മിക്ക കോളേജുകളിലും പോയിട്ട് നിങ്ങൾ അപേക്ഷ നൽകുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം താങ്ക്